കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയ ജോഷ്വ സൊട്ടീരിയോയിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് ആരാധകർ രംഗത്ത്. ന്യൂകാസിൽ ജെറ്റ്സ് ഒഴിവാക്കാൻ നിന്ന താരത്തെ തന്ത്രപരമായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപഹാസ്യത്തോടെയുള്ള കമന്റുകളാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പ്രധാനമായും ഒരു പുതിയ താരം വരുമ്പോൾ എല്ലാവരും ആദ്യം നോക്കുന്ന കാര്യം ആ താരത്തിന്റെ കണക്കുകൾ തന്നെയാണ്. എന്നാൽ ഇംപ്രസീവായ ഒരു സ്റ്റാറ്റ് അല്ല ജോഷ്വയുടെ പ്രൊഫൈലിൽ കാണാൻ സാധിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 10 വർഷത്തെ കരിയറിൽ താരം ഇതുവരെ നേടിയത് വെറും 29 ഗോളുകൾ മാത്രം. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ നിരവധി ടൂർണമെൻറ്റുകളിൽ ജോഷ്വ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും കരിയർ മുഴുവനായി പരിശോധിച്ചാൽ താരത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായി കണ്ട കാര്യം ഇൻകൺസിസ്റ്റൻസി തന്നെയാണ്. സ്ഥിരതയുള്ള പ്രകടനം നടത്തുന്ന ഒരു പ്ലെയർ അല്ല ജോഷ്വ സൊട്ടീരിയോ. കഴിഞ്ഞ സീസൺ പരിശോധിച്ചാൽ സ്ട്രൈക്കറായി 3 കളികളിൽ മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത്. സ്ട്രൈക്കറായി ഗോളുകളോ അസിസ്റ്റോ ഒന്നും തന്നെ നേടാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ തവണ റൈറ്റ് വിങ്ങിലാണ് കളിച്ചിട്ടുള്ളത്, 13 കളികൾ. റൈറ്റ് വിങ്ങിൽ കളിച്ചപ്പോൾ 3 ഗോളും 3 അസിസ്റ്റുമാണ് താരം നേടിയത്. മുൻപ് ക്വാളിറ്റി കുറഞ്ഞതോ കണക്കുകളിൽ അത്ര കേമന്മാരോ അല്ലാത്ത താരങ്ങൾ വന്നാൽ പൊതുവെ പറയാറുണ്ട് ISL എത്തുമ്പോൾ ഒന്നും പറയാൻ കഴിയില്ല, ചിലപ്പോൾ നന്നായി കളിക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് താരങ്ങളെ ടീമിലെത്തിക്കുന്നതിൽ ഒരു ക്ലബും ആരാധകരും താല്പര്യപ്പെടുന്നില്ല. ഇന്ന് ISL എല്ലാ ക്ലബുകളും തങ്ങളുടെ പരിധിയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച താരത്തെ തന്നെ സൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇംപ്രസീവ് സ്റ്റാറ്റ് അല്ലെങ്കിൽ പ്രൊഫൈൽ ഇല്ലാത്ത പ്ലെയേഴ്സിനോട് ആർക്കും വലിയ താല്പര്യമില്ല. അതേ താല്പര്യക്കുറവ് തന്നെയാണ് ഇപ്പോൾ ജോഷ്വയുടെ കാര്യത്തിലും ആരാധകർ കാണിക്കുന്നത്. ഇഞ്ചുറി പ്രശ്നങ്ങൾ അത്ര വലുതായി താരത്തെ അലട്ടിയിട്ടില്ലെങ്കിലും 2021 വെല്ലിംഗ്ടൺ ഫ്യോണിക്സിനൊപ്പമുള്ള സീസണിൽ നീ ഇഞ്ചുറി താരത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഇഞ്ചുറി ആയ സീസണിന് ശേഷമാണ് താരം ന്യൂകാസിൽ ജെറ്റ്സിനൊപ്പം ചേർന്നത്. കൺസിസ്റ്റൻസി ഇല്ലാത്തതും ഗോളുകളുടെ നമ്പർ കൂട്ടാൻ കഴിയാത്തതുമാണ് താരത്തിന്റെ പ്രധാന നെഗറ്റീവ്. എന്നാൽ അറ്റാക്കിങ്ങിൽ തിളങ്ങാനുള്ള എല്ലാ പൊട്ടൻഷ്യലും താരത്തിനുണ്ടെന്നുള്ളതും തള്ളിക്കളയാൻ കഴിയാത്ത വസ്തുത തന്നെയാണ്. മികച്ച ബോൾ കൺട്രോളും ഒപ്പം വേഗതയുമുള്ള താരമാണ് ജോഷ്വ സൊട്ടീരിയോ. തീർച്ചയായും ISL ക്വാളിറ്റിയുള്ള സ്ട്രൈക്കർ തന്നെയാണ് താരം, അതിലൊരു തർക്കവും വേണ്ട. താരത്തിൻ്റെ മറ്റൊരു പോസിറ്റീവ് ക്വിക്കായി ഷോട്ട് എടുക്കുന്നതാണ്. ഗോളുകൾ കൂടുതൽ നേടിയിട്ടില്ലെങ്കിലും ഓൺ ടാർഗറ്റ് ഷോട്ട് എടുക്കുന്നതിൽ താരം മികവ് പുലർത്താറുണ്ട്. മാത്രമല്ല ഔട്ട് ഓഫ് ദ ബോക്സ് ഗോളുകൾ നേടുന്നതിലും മിടുക്കനാണ് ജോഷ്വ. തീരെ ഒരു മോശം പ്ലെയർ ആണ് താരം എന്ന് തോന്നുന്നില്ല. കണക്കുകളിൽ അദ്ദേഹം കുറച്ച് പിന്നിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഗോളുകളിലും അസിസ്റ്റിലും ഉൾപ്പെടാതെ തന്നെ ടീം പ്ലേയിൽ നിർണായക പങ്കുവഹിക്കുന്ന താരങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനായി മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വിമർശനം ആവശ്യമെങ്കിൽ ചെയ്യുന്നതാണ് നല്ലത്. ലീഗും ക്ലബ്ബുകളും എല്ലാം പ്രൊഫഷണലായി മാറുമ്പോൾ ആരാധകരും കൂടുതൽ പ്രൊഫഷണലായി മാറണം. ക്ലബിലേക്ക് വന്ന ഏത് താരമാണെങ്കിലും താരങ്ങളോട് ബഹുമാനം കാണിക്കുക എന്നത് ആരാധകരുടെ കടമയാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് താരം ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ മാത്രമാണ്. മുമ്പ് ചെഞ്ചോ ഗിൽഷനൊക്കെ ചെയ്ത റോൾ തന്നെയായിരിക്കും ജോഷ്വയുടെ റോൾ. ജോഷ്വയെ കൂടാതെ മറ്റൊരു മേജർ സൈനിങ് ഉണ്ടാകും എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് ഈ സൈനിങ്ങിൽ നിരാശ വെക്കേണ്ട കാര്യമില്ല. പൊതുവെ വലിയ ചിലവില്ലാത്ത അല്ലെങ്കിൽ വില കുറഞ്ഞ ഏതെങ്കിലും ഒരു താരത്തെ ബാക്കപ്പ് ഓപ്ഷനായി ടീമിൽ എത്തിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സൈനിങ് ആയി ഇന്നത്തെ സൈനിങ്ങിനെ കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകന്റെ കീഴിൽ എല്ലാ താരങ്ങളും അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കാറുണ്ട്. അതുകൊണ്ട് താരങ്ങളെ ക്രൂശിച്ചിട്ട് കാര്യമില്ല. ചിലർ നന്നായി കളിക്കും, ചിലർ മോശമായും, മറ്റു ചിലർ അഡാപ്റ്റ് ആകാൻ സമയമെടുക്കും. അത് ലോക ഫുട്ബോളിലെ സ്ഥിര സംഭവമാണ്. എന്നാൽ അത്തരം പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ബാക്കപ്പ് ഓപ്ഷൻ അല്ലെങ്കിൽ സ്കോഡ് ഡെപ്ത് കൂട്ടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് മാനേജ്മെന്റ് ആണ്. സൈനിങ്ങുകൾ അവസാനിച്ചിട്ടില്ല. ഒരു മേജർ സ്ട്രൈക്കറും ഒരു ഡിഫൻഡറും കൂടി ടീമിലേക്ക് ഇനി വരും. മാനേജ്മെന്റിനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നത് തെറ്റല്ല, പക്ഷേ സോഷ്യൽ മീഡിയ അഡ്മിന് സൈനിങ്ങുമായി യാതൊരു ബന്ധമില്ല എന്ന് ആരാധകർ മനസ്സിലാക്കണം.